ശ്രീ രാജേന്ദ്രൻ പന്തളം പി പി ദിവ്യയുടെ ജാമ്യത്തിലെ വാദം തീർന്നിരിക്കുകയാണ്. വിധി വെള്ളിയാഴ്ച പറയും, കോടതി കേസ് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ എല്ലാവരും ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ നവീൻ ബാബു സൈക്കിളി വാങ്ങിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ രേഖകളും ഹാജരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ തെളിവുകൾ പൊട്ടി വന്നിരിക്കുന്നത്? അത് പലതരത്തിലാകാമല്ലോ, ഇതൊക്കെ ഡോക്ടേഡ് ആവാമല്ലോ, നമുക്ക് ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഈ ഡീപ്പ് ഫേക്കിന്റെ ഒക്കെ ഈ കാലത്ത് ഡീപ്പ് ഫേക്ക് എന്ന ആ വാക്ക്, അത് ആ വാക്കാണ് നമ്മളൊക്കെ മർമ്മമായി ഓർക്കേണ്ടത്. ഡീപ് ഫേക്കില് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഒരു ദന്തിരാസയിൽ പങ്കെടുത്ത് ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള കണ്ടാൽ ആരും വിശ്വസിച്ചു പോകും. അതുപോലെ ഡീപ് ഫേക്കായിട്ട് അമിത്ഷാ ഈ സമ്മരണം നിർത്തണമെന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ പറയുന്നത്, ജന്മത്തെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നയം കേന്ദ്ര ഗവൺമെന്റിനും ഇല്ല. അപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ ഡീപ് ഫേക്ക് ആക്കി ബി ജെ പിയുടെ വോട്ടിനെ വളരെയധികം ബാധിച്ച കള്ളങ്ങളാണ്, സത്യങ്ങളല്ല കള്ളങ്ങൾ. ഇതുപോലെ ഡീപ് ഫേക്കിന്റെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ് അത്, നിർമ്മിത ബുദ്ധി, ആ ബുദ്ധിയുടെ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഡോക്ടേഡ് ആയിട്ടുള്ള എഡിറ്റഡ് ആയിട്ടുള്ള വേർഷനുകൾ ഉൽപ്പാദിപ്പിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അദ്ദേഹത്തിന്റെ മുഖവും ശബ്ദവും കിട്ടിയാൽ ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് യന്ത്ര മനുഷ്യന് ഇതൊക്കെ നൊടിയിടകൊണ്ട് നിർവഹിക്കും. അതായത് അങ്ങനെ ഡീപ് ഫേക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാണ്, ഈ കാലഘട്ടത്തിൽ സാധ്യമാണ്. അതിനിതൊക്കെ ബന്ധവും സാങ്കേതിക വിദ്യകൾ കൈക്കലാക്കാനുള്ള ദുർബുദ്ധിയും ഒക്കെ ഉള്ള ആളുകളാണ് ഇതിലെ പ്രതികൾ. ജാമ്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അതിന് സഹായിക്കാൻ ധാരാളം ഭരണപക്ഷത്തു നിന്ന് ആൾക്കാരുണ്ട്. അതുപോലെയെങ്കിൽ നമ്മുടെ കലക്ടർ തന്നെ ഉണ്ട്, അരുൺ വിജയൻ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിന്റെയൊക്കെ ആ പക്ഷപാതം നമ്മൾ കണ്ടതാണ്. ആ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അടിച്ചിരുത്താനും അദ്ദേഹത്തിന്റെ വായ്മൂടി കെട്ടാനും ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അത്ര കരുത്തുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ നവീൻ ബാബു മരിച്ചതിന് ശേഷം ഇങ്ങനൊരു എവിഡൻസ് ഹാജരാക്കിയാൽ ജീവിച്ചിരിപ്പില്ലല്ലോ നവീൻ ബാബു അത് നിഷേധിക്കാൻ, അതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റും. എന്നിട്ട് ഇത് ഡീപ് ഫേക്ക് അല്ല എങ്കിൽ ഒറ്റ ചോദ്യം വരും, എന്തുകൊണ്ട് നേരത്തെ ഇവരിത് ഹാജരാക്കിയിരുന്നില്ല? മരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി, 16 അടിയന്തരവും കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് നേരത്തെ ഹാജരാക്കിയില്ല? അവർക്ക് എന്തുകൊണ്ട് അതിന് കഴിഞ്ഞില്ല? കലക്ടറെ എന്തുകൊണ്ട് കാണിച്ചില്ല? അപ്പൊ ഇതൊക്കെ ഇനി ആയിക്കോട്ടെ, അദ്ദേഹം ശരിയായിട്ടുള്ള വീഡിയോ എല്ലാം ഇരിക്കട്ടെ. ഇങ്ങനെയാണോ ഒരു അഴിമതി ആരോപണം നടത്തുന്നത്? അദ്ദേഹത്തെ യാത്രയായ്പ് നടത്തുന്ന ചടങ്ങിലാണോ ഇത് കണ്ടത്? അതാണോ ഇതിനുള്ള വേദി? ഇവർക്ക് വിജിലൻസിനെ അല്ലേ ഇത് അറിയിക്കേണ്ടത്? ഇത് അയച്ചു കൊടുക്കേണ്ടത് വിജിലൻസിനെ അല്ലേ? അല്ലെങ്കിൽ അടുത്ത ആളായ മുഖ്യമന്ത്രി അറിയിച്ചുകൂടെ? അല്ലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായിട്ട് ഇവർക്ക് അടുത്ത സൗഹൃദമാണുള്ളത്? അത് മറ്റൊരു ഫ്രോഡ്. അവർക്ക് എന്തുകൊണ്ട് അയച്ചു കൊടുത്ത്? അവരുമായിട്ട് ഇത് ചർച്ച ചെയ്യില്ല. ഇപ്പൊ ആകാശത്ത് ഇതിങ്ങനെ പൊട്ടിമുളച്ചൊരു വീഡിയോ, അതൊക്കെ കള്ളത്തരമാണ്. ഇനി ഈ പി പി ദിവ്യ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അത് ജാമ്യം കിട്ടാൻ വേണ്ടിയുള്ള അടവു നയങ്ങൾ മാത്രമാണ്. അതിനെ സഹായിക്കാൻ ധാരാളം പാർട്ടി പ്രവർത്തകരും സഖാക്കളും ഉണ്ട്. ഇപ്പോ നമ്മുടെ ബ്രിട്ടാസ് പോലും ഇവരെ സഹായിച്ച് അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ 16 അടിയന്തരവും കഴിഞ്ഞ് കേരളമൊക്കെ അത് മറക്കുന്ന പരുവത്തിന് ഇങ്ങനെ ഒരു കള്ള വീഡിയോയുമായിട്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതിയെയും കേരളത്തിന്റെ മനസാക്ഷിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ക്ലീൻ ചിറ്റ് നേടാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇത് വിലപ്പോവില്ല. അഴിമതി അദ്ദേഹം ഇത്രയും രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇത് പറയാൻ, അവിടെ വെച്ച് പറയാൻ ധാർമ്മികമായോ നിയമപരമായോ അധികാര രാഷ്ട്രീയമായിട്ടോ ഒരു അധികാരവും ഇല്ലാത്തതാണ്. അവർ ചെയ്തു തെറ്റാണ്, അവർ ചെയ്തു, ഭീഷണിപ്പെടുത്തി സിവിൽ ഡെത്തിന് ശിക്ഷിച്ചു. ഈ സിവിൽ ഡെത്തിന് ശിക്ഷിച്ച ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉചിതമായ ശിക്ഷ നൽകുവാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ബാധ്യസ്ഥമാണ്.